ഉത്തരിച്ചു. കണ്ടോ, ബ്രിട്ടീഷുകാരനോടുള്ള വെറുപ്പുണ്ടല്ല, ഇത് താഹൂത്തിന്റെ പാദസേവകരായി മാറുന്നതിലെ ആപത്ത് വിദ്യാർത്ഥികളുടെ മുമ്പിൽ, അതിനെക്കുറിച്ചുള്ള അനർത്ഥം ഇരുപണ്ഡിതന്മാരും വിശുദ്ധ ഖുർആന്റെ തിരുവെളിച്ചത്തിൽ വിശദമായി വിവരിച്ച ശേഷം അമീർ അവറുകൾ പറഞ്ഞു. എന്താണ് അമീറിന്റെ തിരുമൊഴി? അതുകൊണ്ട് വല്ലവരും സർക്കാർ വക പരീക്ഷ കഴിയുന്ന പക്ഷം ഈ സ്ഥാപനത്തിലെ ഒരു ബച്ചും അവർക്ക് ഹലാലാവുന്നതല്ല. അത് തിന്നുന്നതിലും നല്ലത് ഡാഷ് തിന്നലാണ്. ഒക്കണം ആരുടേതാ? തമാഴ്ത്തമീറിന്റെ പ്രഖ്യാപനം. ഈ സ്ഥാപനത്തിലെ ഒരു ബച്ച് നിങ്ങൾക്ക് ഹലാലല്ല, അത് തിന്നുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഡാഷ് വാരി തിന്നലാണ്. ഇത് ഞാൻ പറഞ്ഞതല്ലോ, കൂടെ കിടന്ന് രാപ്പനിയറിഞ്ഞ ഓ അബ്ദുള്ള സാഹിബ്. അക്കാലഘട്ടത്തിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ അയാൾ പറയുകയാണ് എന്തൊരു ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് കുറേ കാലത്തിന് ശേഷം, ദാ ഒരു ദിവസം കാലത്ത് 4 മണിക്ക് വീട്ടുമുറ്റത്ത് കാറ് സ്റ്റാർട്ടാക്കുന്ന ശബ്ദം. ഞാൻ ലൈറ്റിട്ട് നോക്കി, കാറ് ആരെങ്കിലും മോഷ്ടിക്കുകയാണോ ആരാ എന്ന ചോദ്യത്തിന് അമീറിന്റെ മകളെ ഫാറൂഖ് കോളേജിൽ BEd പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുപോവുകയാണെന്നായിരുന്നു മറുപടി. ഇതങ്ങ് കണ്ടപ്പോ ഞാൻ ആകെ തരിച്ചിരുന്നു പോയി. അപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നുപോയി, എന്തൊരു ചേഞ്ചാ ഇവിടെ സംഭവിച്ചത്. കണ്ടോ, ഞങ്ങളോട് ഇവിടുത്തെ ഒരു ബറ്റും നിങ്ങൾ തിന്നാൻ പാടില്ല, താഹൂത്തിന്റെ പാദസേവകരായി പോകും. ഈ പരീക്ഷക്ക് പണമടച്ചതിന്റെ പേരിൽ ആ ആട്ടുന്തുപ്പും ഏറ്റുവാങ്ങിയ ഞങ്ങൾ തരിച്ചിരുന്നു പോയി. അതേ പ്രസംഗം, ഉഗ്രൻ തകർപ്പൻ പ്രസംഗം പൊടിച്ച അമീറിന്റെ മകളതാ ഫറൂഖ് കോളേജിലേക്ക് BEd പരീക്ഷ എഴുതാൻ പോകുമ്പോ കാലത്ത് കാർ സ്റ്റാർട്ടാക്കുന്ന ശബ്ദം കേട്ടപ്പോ എന്തൊരു ചേഞ്ച് എന്ന് ഓ അബ്ദുള്ള സാഹിബ് പറയുമ്പോ, എന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വാശി വെച്ചുകൊണ്ടൊന്ന് മനസ്സിൽ വാശി മാറ്റി വെച്ചുകൊണ്ടൊന്ന് ചിന്തിക്കണം, നിങ്ങൾക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്. ഏത് പാർട്ടിക്കാണ് നയം മാറ്റമില്ലാത്തത്? ആർക്കാണ് ഇവിടെ ചേഞ്ച് വരാത്തത് എന്ന് നിങ്ങൾ ചോദിക്കരുത്. നിങ്ങളുടെ ചേഞ്ചിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വരുത്തിയ ചേഞ്ച് കൊണ്ടാ ചേഞ്ചായി മാറിയത്. അതാ ഇവിടുത്തെ തർക്കം. വോട്ട് ചെയ്യുന്നവരും ചെയ്യാത്തവരും ഒക്കെ വ്യക്തികളിൽ പലരുമുണ്ടാകും, പക്ഷേ അത് ലാ ഇലാഹ ഇല്ലല്ലാഹിക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞ കക്ഷികൾ അത് ജമാഅത്തുകാർ മാത്രമാണ്. അവിടെയാണ് നിങ്ങൾക്ക് അബദ്ധം സംഭവിച്ചത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മൊത്തം പിന്തുണ പകവച്ചു കൊടുത്തത് കൊണ്ടല്ല ജമാഅത്തുകാരോട് നമ്മൾ എതിർക്കുന്നത്. നിങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മൊത്തത്തിൽ നിങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചാലും ഞങ്ങൾ ഇത് തന്നെ പറയും, നിങ്ങൾ പാർട്ടിക്ക് പിന്തുണ ഏത് പാർട്ടിക്ക് കൊടുത്തു എന്നൊരു നോക്കിയിട്ടല്ല. ആർക്ക് പിന്തുണ കൊടുത്താലും നിങ്ങൾ പറഞ്ഞത് പ്രത്യക്ഷത്തിൽ ചില വ്യക്തികളാണെങ്കിലും അത് അവരുടേതായ ചില ശക്തികളാണ്. ആ ശക്തികൾക്ക് വോട്ട് ചെയ്യുന്നതിന്റെ അർത്ഥം അവരെ ഈ രാജ്യത്തിന്റെ പരമാധികാരം ഏൽപ്പിക്കലാണ്. അത് ശിർക്കാണ്, അത് ഹറാമാണ്, അത് പാടില്ലാത്തതാണ് എന്ന് കൃത്യമായി നിങ്ങൾ എഴുതി വിട്ടിട്ടില്ലേ പ്രബോധനത്തിൽ? അത് നിഷേധിക്കാൻ ഒരു ബ്രദറെ കൊണ്ടും ഇനി സാധ്യമല്ല. എഴുതിവിട്ട വരികൾ നിങ്ങളുടെ മുമ്പിലേക്ക് പല്ലിളിച്ചുകൊണ്ട് തലയുയർത്തി നിൽക്കുകയാണ്. നിങ്ങൾക്കെതിരെതിരെ ശബ്ദിക്കാനിനി കഴിയുമോ? എന്നിട്ട് തിരിച്ചു ചോദിക്കാണ് ഞങ്ങൾ മുസ്ലിം ലീഗിനാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ എതിർക്കൂലല്ലോ. മുസ്ലിം ലീഗിനെയാണ് ഇപ്പൊ ഞങ്ങൾ പിന്തുണക്കുന്നതെങ്കിൽ ഇപ്പൊ മൗലവിമാരെ എതിർക്കൂല. എന്നിട്ട് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കേൾക്കണോ? പത്രത്തിൽ ഇത് വാ. അപ്പോ കഴിഞ്ഞ ദിവസം ഇവിടെ അവൻ ഷാർജയിൽ നിന്ന് മടങ്ങുന്ന ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന ഒരു ദിവസം, ആ ദിവസം ഇറങ്ങിയ ഒരു മാധ്യമത്തിൽ ഒരു വലിയ മെമ്പർ ഒരു ചങ്ങാതി എഴുതി വിടുകയാണ്. എന്താ എഴുതി വിടുന്നതെന്നറിയോ? പിന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെയും കേട്ടോ, അനിവാര്യമായ പതനം എന്ന പേരിൽ എഴുതി വിട്ട ചില വരികൾ കേട്ടോളൂ. നമ്മളിവിടെ മുജാഹിദ് സ്ഥാനത്തിന്റെ പ്രാസംഗികന്മാരും പ്രബോധകന്മാരും ഒക്കെ പ്രവർത്തിക്കുന്നത് എന്തിനാ? മുസ്ലിം ലീഗിനെയും അതിന്റെ അനിയ നേതാക്കന്മാരെയൊക്കെ വെള്ളപൂശാനാണ് പോലും. എന്നിട്ട് ഈ ഉള്ളവനെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു മേക്കിട്ട് കയറൽ. എന്താ മേക്കിട്ട് കയറൽ? നിങ്ങൾ ശ്രദ്ധിച്ചോളൂ എന്താ പറയുന്നതെന്നറിയോ? നട്ടാൽ മുളക്കാത്ത നുണകളുടെ സമാഹാരം പുസ്തകമാക്കി ആയിരക്കണക്കിന് കോപ്പികൾ സൗജന്യ വിതരണം നടത്തി രചയിതാവിനെ അവാർഡ് നൽകി ആദരിച്ചു. അത് കഴിയട്ടെ, ഇനി ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാം. ഗൾഫിലെ ഒരു ഉൽപതിഷ്ണു പുരോഹിതന്റെ 16 ഓഡിയോ കാസറ്റുകളാണ് മാർക്കറ്റിൽ ഇറക്കിയത്. കുഞ്ഞാലിക്കുട്ടിയുടെയും മുസ്ലിം ലീഗിന്റെയും വിമർശകർ മതത്തിന്റെയും സമുദായത്തിന്റെയും ശത്രുക്കളാണ് എന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം. ഒക്കണം, നിങ്ങൾ എന്തൊരു അപരാധമാണ് ഈ പറഞ്ഞത്! 16 ഓഡിയോ കാസറ്റ് ഏതായാലും ഉപരിക്ക് തെറ്റിയതാ. 14 CD ഉണ്ട്, 14 ഓഡിയോ ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്നാണ്? നിങ്ങൾക്കത് വലിയ വിഷമമായി അല്ലേ? വലിയ പ്രയാസമായി അല്ലേ? ആദ്യം അത് ഇറങ്ങിയപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ അവഗണിക്കുന്നു ആ ചവറ് എന്നാണ് നിങ്ങളുടെ നേതാവ് ഗൾഫിൽ വന്നുകൊണ്ട് പ്രസംഗിച്ചത്. അവിടുത്തെ സ്കൂളിൽ വന്നുകൊണ്ട് പ്രസംഗിച്ചു, ഞങ്ങളത് അവഗണിക്കുന്നു.
ചില മഹാന്മാര് 14 സീഡിയും കൊണ്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ കളിയാക്കി. ഇപ്പോഴോ ഇപ്പൊ പറയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഈ രൂപത്തിൽ വിടുവായത്വം പറയുമ്പോൾ? പുരോഹിതനെ വിളിച്ച വലിയ ഇബാദത്താണല്ലോ, പുരോഹിത വിളി നിങ്ങൾക്കൊരു ഇബാദത്തല്ലേ? എന്ത് വിളിച്ചാലും ഇബാദത്താണ്. ശരി, അതൊക്കെ പോകട്ടെ, പുരോഹിതൻ നിങ്ങൾ വിളിച്ചോളൂ. സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ലേഖനം എഴുതിയ വ്യക്തി അടക്കം? ആ 14 സീഡ് നിങ്ങൾ കേട്ടിട്ടാണോ ഈ ലേഖനം എഴുതിയത്? കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായോ മുസ്ലിം ലീഗിന് അനുകൂലമായോ ഒരു വരിയെങ്കിലും നിങ്ങൾക്കതിൽ കാണിച്ചു തരാൻ കഴിയുമോ? നമ്മളെ സംബന്ധിച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പിന്താങ്ങിക്കൊണ്ട് സംസാരിക്കാറില്ല, ആരോടും പ്രത്യേകിച്ച് വിധേയത്വമില്ല, ആരോടും പ്രത്യേക വെറുപ്പും കാണിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ ആശയങ്ങളാണ് അതിൽ പറഞ്ഞത്. എന്നിട്ട് ആ പ്രബോധന പ്രസംഗങ്ങളോട് അമർഷം തീർക്കാൻ വേണ്ടി AR ലേഖനത്തിൽ പേര് വെച്ചുകൊണ്ട് എഴുതിയ ലേഖനത്തിൽ അയാൾ ശ്രമിച്ചത് എന്തിനാണ്? അതിവിടെ മുസ്ലിം ലീഗിനെയും നേതാക്കന്മാരെയും വെള്ളപൂശാൻ വേണ്ടി ഗൾഫിൽ ഇറക്കുമതി ചെയ്ത പുരോഹിതന്റെ കസറ്റാണ് എന്ന്. ഇത്തരത്തിൽ കള്ളപ്രചരണം നടത്തുന്നത് എന്തിനാണ്? നിങ്ങളുടെ മുഖം മൂടി ഞങ്ങൾ വലിച്ചു കീറിയേടങ്ങൂ. നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പാകെ ലാ ഇലാഹ ഇല്ലല്ലാഹുടെയും റബ്ബിന്റെയും ഇലാഹിന്റെയും ഇബാദത്തിന്റെയും ദീനിന്റെയും അർത്ഥം മാറ്റിക്കൊണ്ടാണ് നിങ്ങൾ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കിയത്. നിങ്ങൾ വോട്ടിംഗ് പാടില്ലെന്ന് പറഞ്ഞത്, കലാലയത്തിൽ പോകാൻ പാടില്ലെന്ന് പറഞ്ഞത്, ജോലി നിഷിദ്ധമെന്ന് പറഞ്ഞത്, കുഞ്ചികസ്ഥാനം പാടില്ലെന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞിട്ടില്ലെന്നോ? നിങ്ങളുടെ ഭരണഘടന തന്നെ എന്താണ്? ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന, അതിൻ്റെ 16-ാമത്തെയും 17-ാമത്തെയും പേജിൽ നിങ്ങൾ കൃത്യമായി വായിച്ചോളൂ. ദൈവീകമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥിതിയുടെ ഉപകരണമോ അതിൻ്റെ നിയമങ്ങളുടെ നടത്തിപ്പിൽ സഹായിയോ ആണെങ്കിൽ ആ അഹോവൃത്തി മാർഗത്തിൽ നിന്ന് കഴിയും വേഗം ഒഴിവാകണം. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, അണികളോട് നിങ്ങൾ പറഞ്ഞതല്ലേ തീർന്നില്ല? 6-ാമത്തെ മറ്റൊരു നിയമം, ദൈവീകമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥയിൽ താൻ വല്ല കുഞ്ചിക സ്ഥാനവും വഹിക്കുന്നവനോ അതിൻ്റെ നിയമനിർമ്മാണ സഭയിലെ അംഗമോ അതിൻ്റെ കോടതി വ്യവസ്ഥയിൻ കീഴിൽ ന്യായാധിപ സ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം കൈയൊഴിക്കുക. ഇത് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിലാണ് നിങ്ങൾ ഈ പറഞ്ഞത്. ഞങ്ങളിതൊരു കാലത്തും പറഞ്ഞിട്ടില്ല എന്ന് അമീർ മാധ്യമത്തിൽ പറഞ്ഞില്ലേ? എത്ര കളവുകളാണ് പറയേണ്ടി വരുന്നത്. നിങ്ങൾക്ക് പറഞ്ഞൂടെ, നിങ്ങൾക്ക് യാതൊരു വിരോധമില്ല. നിങ്ങൾ ആ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള ഇസ്ലാമി എന്നുള്ള ഒഴിവാക്കിയിട്ട് പാർട്ടിയായിക്കളി, ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഏത് അലയൻസിന്റെ കൂടെയും ഏത് സഖ്യകക്ഷിയുടെ പിന്നാലെയും നിങ്ങൾ പോയിക്കോളൂ, നമുക്ക് യാതൊരു വിരോധമില്ല. അങ്ങനെ പല പേരുകളിലായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചോളൂ, പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ദയവായി കണക്ട് ചെയ്യരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹുടെയും റബ്ബിന്റെയും ഇലാഹിന്റെയും ഇബാദത്തിന്റെയും ദീനിന്റെയും വ്യാഖ്യാനങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ട് പറയരുത്. അതിലാണ് ഇവിടെ അപകടങ്ങൾ പതിയിരിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ആ നിലക്ക് ഈ അവസ്ഥയിൽ ഈ സമൂഹത്തിന്റെ മുമ്പാകെ വളരെ കൃത്യമായി അവർ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. അതുകൊണ്ട് തീർന്നോ മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം, ഒരു താത്വിക വിശകലനം അബുല്ലാല മൗദൂദ് സാഹിബ് ആ മൗദൂദ് സാഹിബിന്റെ പുസ്തകത്തിൽ മുപ്പര് കൃത്യമായി പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? ഓരോ വ്യക്തിയും ഒറ്റക്കൊറ്റക്കായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസൻ. നിങ്ങൾ ശരിക്കും ഇപ്പോഴത്തെ അവസ്ഥയും വെച്ച് ഈ വാചകങ്ങൾ കേൾക്കണം. എന്നാൽ ആ വ്യക്തികൾ കൂടിച്ചേർന്ന് ഒരു സമൂഹമായിരിക്കുമ്പോൾ ദൈവദാസരല്ലെന്നും ഘടകങ്ങൾ ഓരോന്നും അടിമയാണ്, പക്ഷേ ആ ഘടകങ്ങളുടെ ഒരു സാമൂഹിക ഘടന അടിമയല്ലെന്ന് തനി ഭ്രാന്തന്മാർക്ക് മാത്രം സങ്കല്പിക്കാൻ കഴിയുന്ന ഒരു ഭാവനയാണിത്. ഇനി കേട്ടോളൂ, നമ്മുടെ ഗൃഹത്തിൽ, നമ്മുടെ ഗ്രാമത്തിൽ, നമ്മുടെ പട്ടണത്തിൽ, നമ്മുടെ സ്കൂളിൽ, നമ്മുടെ കോളേജിൽ, നമ്മുടെ പാർലമെൻറ്റിൽ, നമ്മുടെ ഗവൺമെൻറ് ഹൗസിൽ, നമ്മുടെ കോടതിയിൽ, നമ്മുടെ സെക്രട്ടേറിയറ്റിൽ, നമ്മുടെ സൈനിക താവളത്തിൽ, നമ്മുടെ പോലീസ് ലൈനിൽ, നമ്മുടെ യുദ്ധരംഗത്ത്, നമ്മുടെ സന്ധി സമ്മേളനത്തിൽ, ഇവിടെയൊന്നും നമുക്ക് ദൈവത്തിൻ്റെ ദൈവനിർദ്ദേശത്തിന്റെയും ആവശ്യമില്ലെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യം എവിടെയാണുള്ളതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഏതെങ്കിലും ഒരു ദീവിത വ്യവഹാരത്തിൽ നമുക്ക് മാർഗനിർദ്ദേശം നൽകാത്ത അത്രയും ഉപകാരശൂന്യനോ അല്ലെങ്കിൽ നാം അയുക്തികവും അപ്രായോഗികവുമായി കാണുന്ന നിർദ്ദേശം മാത്രം നൽകുന്ന അത്രയും അജ്ഞാനിയോ ആയ ഒരുത്തനെ നമ്മുടെ ദൈവമായി വരിക്കുകയും അവന് കണ്ടമാനം ആരാധന നടത്തുകയും ചെയ്യുന്നത് എന്തിനാണ്? സുഹൃത്തുക്കളെ, വിശദീകരിക്കാൻ നേരല്ല, മഹാ അപകടമാണ് ഈ പറഞ്ഞത്. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ രാജ്യത്തുള്ള ഈ ഗവൺമെന്റിനോട് ചെയ്യുന്നതും സ്കൂളിൽ ചെയ്യുന്നതും ഒക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യ പറയുന്നത്. ഞാൻ അവസാനം ഒറ്റ കാര്യം കൂടി പറയട്ടെ. മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു സാഹിബ് പറയാണ്, ഞാനിതാ അവരോട് തുറന്ന് പ്രസ്താവിക്കുന്നു, ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും കടകവിരുദ്ധമാണ്. നിങ്ങൾ അതിൻ്റെ മുമ്പിൽ സർവാത്മന തലകുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആനെ പിറകോട്ട് വലിച്ചെറിയലായിരിക്കും. നിങ്ങൾ അതിൻ്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതനോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. നിങ്ങൾ അതിൻ്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹക്കൊടി ഉയർത്തലായിരിക്കും. ഏതൊരു പരിശുദ്ധ
വിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങളെന്ന് നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നുണ്ടോ? അതിന്റെ ആത്മാവും ഈ അവിശുദ്ധ വ്യവസ്ഥിതിയുടെ ആത്മാവും തമ്മിൽ തുറന്ന സമരത്തിലാണ്. അതിന്റെ മൗലിക തത്വങ്ങളും ഇതിന്റെ മൗലിക തത്വങ്ങളും തമ്മിൽ പ്രത്യക്ഷ സംഘട്ടനമാണ്. അതിന്റെ ഓരോ ഘടകവും ഇതിന്റെ ഓരോ ഘടകവുമായി സന്ധിയില്ലാത്ത യുദ്ധമാണ്. പ്രസ്തുത വ്യവസ്ഥിതിയുമായി ഇസ്ലാം യോജിക്കുന്ന ഒറ്റ പോയിന്റുമില്ല. ആ വ്യവസ്ഥിതി അധികാരം വാഴുന്നിടത്ത് ഇസ്ലാം വെറും ജലരേഖയായിരിക്കും, ജലരേഖയായിരിക്കും എന്ന് കൃത്യമായി മൗദൂദു സാഹിബ് രേഖപ്പെടുത്തുകയാണ്. ഇപ്പോഴോ ഏത് കുഫറിന്റെ കൊടി പിടിച്ചിട്ടാണ് നടക്കുന്നത്, ആരുടെ പിന്നാലെയാണ് നടക്കുന്നത്? ഇതൊക്കെ ചിന്തിക്കാൻ മാത്രം നിഷ്പക്ഷരായ ആളുകളൊന്നും അലൈസമിൻകും റജുലും റഷീദ്, വിവേകമുള്ള ഒരുത്തനും അക്കൂട്ടത്തിൽ ഇല്ലയോ എന്ന് ചോദിക്കാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചുകൂടെ? എന്തിനാണ് ഈ വാശി, എന്തിനാണ് ഈ വഴക്കുകൾ, എന്തിനാണ് ഈ പ്രശ്നങ്ങൾ? ഈ നിലയ്ക്ക് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇവർ ഈ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അപ്പോഴൊക്കെ പറയുന്നത് ഇവർ വെറുതെ ശാഖാപരമായ കാര്യത്തിന് തർക്കിക്കുകയാണ്, ഇവരുടെ തർക്കമൊക്കെ വെറും കേവലം പ്രശ്നങ്ങളാണ്. എന്നിട്ട് മുസ്ലിമീങ്ങൾ നടത്തുന്ന സുന്നത്തിനോടുള്ള പ്രതിബദ്ധതയെ കളിയാക്കും. താടി നീട്ടിയാൽ ജമാഴത്തുകാരന് കണ്ടുകൂടാ, തുണി ഒരല്പം കയറ്റി കൊടുത്താൽ ജമാഴത്തുകാരന് പരിഹാസം, ആരെങ്കിലും ഉദുവിന്റെ മുമ്പോ സംസ്കാരത്തിന്റെ മുമ്പോ ഒക്കെ ഒന്ന് പല്ല് തേക്കുന്നത് കണ്ടാ പരിഹാസം. അതൊക്കെ വലിയ വിഷയമായിട്ട് അവർ കൊണ്ടു നടക്കുകയാണ്. നിങ്ങൾ നോക്കൂ, പ്രബോധനത്തിൽ എഴുതി വിട്ടു. എന്താ എഴുതി വിട്ടത്? മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ടും ബാർബറുടെ കരങ്ങൾ ഒരു കാലത്തും തലോടിയിട്ടില്ലാത്ത താടി രോമങ്ങളും ദന്തനിരകളിൽ സദാ തത്തിക്കളിക്കുന്ന അറാഖിൻ കൊള്ളികളും ഈ സലഫി മുത്തശദ്ദിദുകളെ വേറിട്ട് നിർത്തുന്നു. ഓ, വാചകം മനസ്സിലായോ? അല്ലെങ്കിൽ ജമാഅത്തുകാരന്റെ കോഴി സാഹിത്യമാണ്, കുക്കുട സാഹിത്യം എന്നാ പറയാ, പെട്ടെന്ന് എഴുതിയിരിക്കൂല. പക്ഷെ ഇത് തിരിഞ്ഞുപോയി എല്ലാവർക്കും, ഇതെല്ലാവർക്കും തിരിഞ്ഞുപോയി. പറയും ഞങ്ങൾ അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല, ഞങ്ങൾ മൗല ഈ കള്ളം പറഞ്ഞതാണ്. നിങ്ങൾ എഴുതിയിട്ടില്ലേ, നിങ്ങൾ എഴുതി വിട്ടിട്ടില്ലേ? നിങ്ങൾ എഴുതി വിട്ടിട്ടുണ്ട്. പ്രബോധനത്തിലായിരിക്കും എന്ത്, ഗൾഫ് നാടുകളിലെ സലഫി പ്രവർത്തനങ്ങളെ കൊച്ചാക്കി കാണിക്കാൻ വേണ്ടി നിങ്ങൾ എഴുതിയ ലേഖനമാണ്. എന്താണ്, മുട്ടിന് താഴെ കണങ്കാല് വരെ നീണ്ടു നിൽക്കുന്ന വസ്ത്രം ധരിച്ചപ്പോൾ നിങ്ങൾ കളിയാക്കിയത് എന്താണ് ജമാഅത്തുകാരെ? മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ട്, മിനിസ്കർട്ട്. താടി നീണ്ടപ്പോഴോ ബാർബറുടെ കരങ്ങൾ ഒരു കാലത്തും തലോടിയിട്ടില്ലാത്ത താടിരോമങ്ങളും പല്ലിലേക്കുമ്പോഴോ ദന്തനിരകളിൽ സദാ വിഹരിച്ചു കൊണ്ടിരിക്കുന്ന അറാഖിൻ കൊള്ളികളും. എത്ര സുന്നത്തിനെയാപ്പ തള്ളിയത്, എത്ര സുന്നത്തിനെ ആ സഹോദര തള്ളിയത്. താടി നീട്ടുന്ന റസൂലല്ലാടെ സുന്നത്തല്ലേ? ബിരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തരുത്, നരകത്തിലാണെന്ന് പറഞ്ഞിട്ടില്ലേ? ഈ നേതാക്കന്മാര് പറയും അല്ല, അഹങ്കാരം ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ആളുകൾക്ക് അങ്ങനെ തോന്നിപ്പോയോ? അഹങ്കാരമില്ലെങ്കിൽ കുഴപ്പമില്ല, അഹങ്കാരം ഉണ്ടെങ്കിൽ ഡബിൾ കുറ്റായിന് മാത്രമേ ഉള്ളൂ, അഹങ്കാരം ഇല്ലെങ്കിലും തെറ്റു തന്നെയാണ്. നെരിയാണിക്ക് താഴെ തൂങ്ങുന്നൊരു നരകത്തിലാണ്. അപ്പൊ വേറെ ചില ചങ്ങാതിമാര് ചോദിക്ക, ഒരര ഇഞ്ചിലാപ്പ ഇസ്ലാം, ഒരര ഇഞ്ചിലാപ്പ സ്വർഗം നരകം. ആ അര ഇഞ്ചിലും കാലിഞ്ചിലും ഒക്കെ തന്നെയാ ഇസ്ലാം, കണിശമാണ് ഇസ്ലാം. ഏഴ് എന്ന് പറഞ്ഞാൽ ഏഴ് തന്നെയാണ്, 33 എന്ന് പറഞ്ഞാൽ 33 തന്നെയാണ്. നീട്ടാനോ കുറക്കാനൊന്നും പറ്റൂല, എല്ലാ അളവുകൾ പറഞ്ഞിടത്തൊക്കെ അളവുകളുണ്ട്. താഴ്ത്തരുത് എന്ന് പറഞ്ഞാൽ താഴ്ത്തരുത്, താഴ്ത്തരുത് എന്ന് പറഞ്ഞാൽ താഴ്ത്തരുത്. അങ്ങനെയൊക്കെ സുഹൃത്തുക്കളെ സുന്നത്തുകളെ പരിഹസിക്കുന്ന പ്രവണത. പിന്നെ ഇവരെന്താ പറയാ, ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല, ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല. എല്ലാ വിഷയത്തിലും വിധിക്കാനുള്ള പരമാധികാരം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ താടിയിലോ തുണിയിലോ മിസ്വാക്ക് ചെയ്യുന്നതിലോ അല്ലെ വർച്ചോന് വിധിക്കാനുള്ള അവകാശം ഒന്ന് വകവെച്ചു കൊടുത്തൂടെ, ആരൊന്ന് അംഗീകരിച്ചുകൂടെ? തീർന്നില്ല. പത്രപ്രവർത്തനത്തിൽ കെത്തിയാ ഈ ഹാക്കിമൊന്നും അല്ലല്ല, അള്ളാഹുടെ ഹാക്കിമിയത്തൊന്നുമില്ല. അവിടെ അവരുടെ ദൈവം ആരാണ്? സർക്കുലേഷൻ എന്ന ദൈവമാണ്, സർക്കുലേഷൻ എന്ന ദൈവം. ആ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്തും പത്രത്തിൽ കൊടുക്കാം. അപ്പൊ പറയും മാധ്യമം ഞങ്ങളെ പത്രമാണ്, ആരെ പറഞ്ഞു നിങ്ങളോട്? അതൊരു ട്രസ്റ്റാണ് മാധ്യമം എന്ന് പറഞ്ഞാൽ, അത് ഞങ്ങളെ പത്രാന്ന് ഇല്ലിരുന്നാ തെളിവ് എന്നാണ്. എന്നാ പഠിച്ചു വെച്ചോ, 1992 പ്രബോധനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ പേര് വെച്ചുകൊണ്ട് എഴുതുകയാണ് അനുയായികൾക്കിടയിൽ. സുഹൃത്തുക്കളെ, സുഹൃത്തുക്കളെ, 5 വർഷങ്ങൾക്ക് മുമ്പാണ് മൂല്യാധിഷ്ഠിത പത്രപ്രവർത്തനത്തിന്റെ സന്ദേശവുമായി ഒരു ദിനപത്രം സമാരംഭിക്കുവാനുള്ള യത്നം നാം നടത്തിയത്. ആരായി നാം, ആരാണ് ഈ സുഹൃത്തുക്കൾ? ഏ സുഹൃത്തുക്കളെ, ആരാണ് അഭിസംബോധിതർ? അഭിസംബോധന ചെയ്തയാളടക്കമുള്ള നോം ആരാണ്? ആ നോമിന്റെ പത്രങ്ങളിൽ ഇനി വരാത്തരെന്താള്? പലിശയിൽ അധിഷ്ഠിതമായ ബാങ്കുകളുടെ പരസ്യമില്ലേ? ലോട്ടറികളുടെ പരസ്യമില്ലേ? കോള വലിച്ചെറിയാന്ന് പറഞ്ഞിട്ട് സോളി 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 എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം മുഴക്കുന്ന കുട്ടികൾ നാടൊട്ടാകെ ഇരിച്ചു കോള വലിച്ചെറിയാ. ഞാൻ ഒരിക്കൽ ലീവിന് 4 ദിവസം കേരളത്തിൽ വന്ന് നോക്കുമ്പോൾ നിറയെ ബോർഡ് അതാണ്, കോള വലിച്ചെറിയാ, കോള വലിച്ചെറിയാ. അപ്പം തന്നെ ഗൾഫിൽ നിന്ന് ഗൾഫ് മാധ്യമത്തിൽ നിന്ന് വായിച്ചു പോകുന്നതിൽ ഒരു ഫുൾ സ്ക്രീൻ പരസ്യം,
ഫുൾ പേജ് പരസ്യം. എന്താണ്? ഒരു ഇംഗ്ലീഷുകാരൻ ഭർത്താവും ഒരു ഇംഗ്ലീഷുകാരി ഭാര്യയും ഒരു വലിയ ട്രോളി ഒരു സൂപ്പർ മാർക്കറ്റിന്റെ മുമ്പിൽ തള്ളിക്കൊണ്ട് നടക്കുന്നു. ട്രോളി നിറയെ കോളയുടെ കുപ്പികൾ. കോളന്റെ പരസ്യമാണ്, കോളന്റെ പരസ്യ. അവിടെ പറയുന്നു അത് വലിച്ചെറിയ. അത് ഗൾഫ് മാധ്യമത്തിന്റെ ആ പരസ്യത്തിന്റെ മാർക്കറ്റിലേക്ക് കാശ് വരുന്ന കോള അങ്ങോട്ട് വലിച്ചെറിയ, കേരളത്തിലുള്ള കോളേക്ക് അങ്ങോട്ട് വലിച്ചെറിയ. ആ രൂപത്തിലാ. അപ്പൊ കാശ് കിട്ടിയാൽ എന്തും പ്രശ്നമില്ല. പിന്നെയോ അവിടെ കണ്ട് ചൈനീസ് ക്ലിനിക് എന്ന് പറഞ്ഞു കണ്ട് ചില ഒഴിച്ചിൽ കേന്ദ്രങ്ങൾ. ആ ഒഴിച്ചിൽ കേന്ദ്രങ്ങളിൽ പെണ്ണുങ്ങൾ ആണുങ്ങളെയാണ് ഒഴിയുന്നത്, ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. അത്തരത്തിലുള്ള ക്ലിനിക്കുകളുടെ പരസ്യം, മസാജ് പാർലറുകളുടെ പരസ്യങ്ങൾ വരെ മൗദൂദ് സാഹിബിന്റെ പിൽക്കാല അനുയായികൾ നമ്മുടെ പത്രം, മൂല്യാധിഷ്ഠിത പത്രം എന്ന് പറയുന്ന പത്രത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഗവൺമെന്റിനെ പറ്റി എന്താ പറയുന്നത്? ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞ ഇവിടെ ആകെ നാറി നശിപ്പിച്ചു, ആകെ കൂടി തകർത്തി. ഇനി നാളെ ഞാൻ രാഷ്ട്രീയം പറഞ്ഞു, എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, ഞാൻ ആരെയും പിന്നാലെ നടക്കുന്ന ആളുമല്ല. അപ്പൊ ഇവിടെ ആകെ തകർത്തി, ഇവിടെ ആകെ കൂടി ജനദ്രോഹപരമായ കാര്യങ്ങളാ ചെയ്തത് എന്ന് പറയും. അപ്പൊ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ രാജ്യത്തിന്റെ ആഗോള പ്രശ്നങ്ങളിൽ, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടതുപക്ഷം കൈക്കൊണ്ട അവരുടെ ഏറ്റവും നല്ല നയമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്, സ്വീകരിച്ചോളൂ, എനിക്ക് യാതൊരു വിരോധമല്ല, നമ്മളെ ഇതിനെ എതിർക്കുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ അതല്ല ഇവിടുത്തെ പ്രശ്നം. ഒരു കാലത്ത് നിങ്ങൾ ഈ രാജ്യത്ത് എന്താ പറഞ്ഞത്, ആ സർക്കാരിനെ പറ്റി വളരെ രൂക്ഷമായി എതിർക്കുന്നു. അതേ അവസരത്തിൽ തന്നെ നിങ്ങളുടെ പത്രത്തിൽ പരസ്യം വന്നിട്ടില്ലേ, എന്താണ്? ഓ, വളരെയേറെ വികസനങ്ങളുടെ ചരിത്രമാണ് ചാണ്ടി സർക്കാരിന് പറയാനുള്ളത്. കൊണ്ട് കേരള ഗവൺമെന്റിന്റെ പുരോഗതിയുടെ ഫുൾ പേജ് പരസ്യം. കാശാണ് കിട്ടിയേക്കുമ്പോ നല്ല ഭരണയിലെ, നല്ല ഭരണ നിങ്ങൾ എഴുതിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അടുത്ത കാലത്ത് വരെ പത്രത്തിൽ എഴുതിയില്ലേ വികസനത്തിന്റെ 100, വികസനത്തിന്റെ 100 ദിവസങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഒരുപാട് മദ്ഹുകൾ എഴുതി. അപ്പൊ അതൊന്നൊരു വിഷയമല്ല. എന്തേ നിങ്ങൾ ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല, അള്ളാഹു മാത്രമാണ് ഹാക്കിമെന്ന വാദം പത്രപ്രവർത്തന രംഗത്ത് ബാധകമല്ലാതെ പോയോ? എല്ലാ രംഗത്തേക്കും പഠിച്ചവൻ ഹാക്കിമായിട്ട് അംഗീകരിക്കണം. അവിടെ എത്തുമ്പോൾ അത് പത്രമല്ലേ എന്ന് പറയരുത്. അപ്പോഴോ ഇപ്പൊ ഇവരോടൊപ്പം കൂടാനും കുറെ ആൾക്കാർ, ഇവരോടൊപ്പം കൂടിയിട്ട് കുറേ ചങ്ങാതിമാർ, ചില പുതിയ സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളൊക്കെ ചിന്തിക്കണം, സുഹൃത്തുക്കളെ നിങ്ങൾ മടങ്ങി വരണം ഇസ്ലാമികമായൊരാശയത്തിലേക്ക്. നമ്മുടേതായ കാര്യങ്ങൾക്ക് യോജിക്കാത്തത് നമ്മൾ കൊടുക്കണ്ട. ചില ആൾക്കാർ പത്രപ്രവർത്തനം തുടങ്ങിയിട്ട് പത്രത്തിൽ എല്ലാ ശിർക്കിൻ്റെയും പരസ്യങ്ങളുണ്ട്. അമ്മയുടെ പരസ്യമുണ്ട്, ക്ഷേത്രത്തിൻ്റെ, പൂരത്തിൻ്റെ, ഉത്സവത്തിൻ്റെ ഒക്കെ പരസ്യങ്ങൾ കാശ് കൊടുത്ത് വാങ്ങുന്നുണ്ട്. ആ രൂപത്തിലൊക്കെ എല്ലാ രൂപത്തിലും ഉള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. ഏറ്റവും വലിയ സങ്കടം സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ സങ്കടം. ഒരു സുല്ലമി, ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, ഞാൻ ആദരവോടുകൂടി തന്നെ പറയുകയാണ്, എങ്ങനെയാണ് അത് എഴുതാൻ സാധിച്ചത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു സുല്ലമി പുടവ എന്ന് പറയുന്ന മാസികയിൽ, വനിതകൾക്ക് വേണ്ടി നടത്തിയിരുന്ന മാസികയിൽ എഴുതിയത് എന്താണ്? സ്ത്രീകൾ അന്യപുരുഷന്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം. ഇനി ഞാൻ ഒരാളെയും വ്യക്തിപരമായി മോശമാക്കാൻ വേണ്ടിയല്ല, ഏതെങ്കിലും സുഹൃത്തുക്കൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് തിരുത്തു കൊടുക്കണം എന്ന് പറയാൻ വേണ്ടിയാണ്. തിരുത്തിക്കൂടെ, ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹം അതെങ്ങാണ് അങ്ങനെ എഴുതിയത് എന്ന്, അങ്ങനെ എഴുതുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. പിന്നെ എന്താണ് ഒന്ന് തിരുത്തിക്കൂടെ, അങ്ങനെ തന്നെയാണോ ഉദ്ദേശിച്ചത്, എന്താണ്? ആകെ കൂടി പ്രശ്നമാണ്. എന്താണ് വിഷയം, ചോദ്യം? ഒരു സ്ത്രീ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്? അന്യപുരുഷന്റെ കൂടെ യാത്ര ചെയ്യാമോ? ഉദാഹരണത്തിന് ഭർത്താവിൻ്റെ അനുജൻ, ജ്യേഷ്ഠൻ, മരുമകൻ എന്നിവരോട് ചേർന്നിരുന്ന് തോളിൽ പിടിച്ച് യാത്ര ചെയ്യുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ തെറ്റല്ലേ? അത് കുഴപ്പത്തിനും തെറ്റിദ്ധാരണക്കും വഴിവെക്കില്ലേ? ഉത്തരം: അന്യപുരുഷനായ ഒരു ഡ്രൈവർ മാത്രം നിയന്ത്രിക്കുന്ന ബൈക്ക്, ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങളിൽ ഒരു സ്ത്രീ മാത്രമായി യാത്ര ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലതാ, തെറ്റൊന്നുമില്ല, ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തീരെ സുരക്ഷിതത്വം ലഭിക്കാത്ത രാജ്യങ്ങളിൽ. എന്നാൽ ഇസ്ലാം നിർദ്ദേശിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് ഒരു രാത്രിയും പകലും ദീർഘമാകാത്ത യാത്ര ചെയ്യുന്നത് നിഷിദ്ധമാണെന്ന് പറയാൻ വ്യക്തമായ തെളിവുകൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇനി കേട്ടോളൂ, ഇസ്ലാം നിർദ്ദേശിച്ച വസ്ത്രധാരണ രീതി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിർഭയത്വം ഉറപ്പാണെങ്കിൽ അന്യപുരുഷന്റെ കൂടെയോ ഭർത്താവിന്റെ അനുജൻ, ജ്യേഷ്ഠൻ മുതലായവരുടെ കൂടെയോ ബൈക്കിന്റെ പിന്നിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതിനും വിരോധമില്ല. എന്തായി? അങ്ങനെ യാത്ര ചെയ്യുന്നതിന് വിരോധമല്ല, എന്നാൽ സ്പർശനം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക. അതെങ്ങനെയായിരിക്കും? ബൈക്കിൽ ഇങ്ങനെ ഇരിക്കുക, സ്പർശനം ഒഴിവാക്കും ചെയ്യുക. ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ഈ ജാഗ്രത പുലർത്തുക, സ്ഥിരമായി കൊണ്ടുള്ള യാത്ര ഉപേക്ഷിക്കുകയും ചെയ്യുക. സ്ത്രീകൾ സ്വയം തന്നെ ഇരുചക്രവാഹനങ്ങൾ ഓടിക്കുവാൻ പരിശീലിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിനെങ്ങനെ ന്യായീകരിക്കണം സുഹൃത്തുക്കളെ? എനിക്ക് തോന്നുന്നില്ല ഇതെങ്ങനെയാണ് ഇസ്ലാമികമായിട്ട് പറയുക. മോശമായി പോയില്ലേ? വളരെ മോശമല്ലേ? ശത്രുക്കളെ എടുത്ത് പറയാൻ തുടങ്ങിയില്ലേ ഓരോരുത്തരും?
ഓരോരുത്തരും പറയാൻ തുടങ്ങിയില്ലേ, എന്താണ് തിരുത്തേണ്ട ഒരു കാര്യമല്ലേ? അങ്ങനെ തന്നെ അദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എത്ര മോശമായി, എവിടേക്കാ നമ്മൾ എത്തിയത്? യഥാർത്ഥമായ റൂട്ടിൽ നിന്നാണ് വിടുമ്പോൾ പിന്നെ എന്തും ഫത്വ നൽകാം, എന്തും വിവരിക്കാമെന്നിടത്തേക്ക് എത്തുന്നത് അപകടമല്ലേ? സുഹൃത്തുക്കളെ, ആലോചിക്കേണ്ടതല്ലേ? നമ്മൾ വളരെ സ്നേഹത്തോടുകൂടെ ചോദിക്കുകയാണ്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, എന്താ ഉണ്ടായത്? പിന്നെ നമ്മുടെ നാട്ടിലൊരു ജുമാ നടന്നു, നമ്മുടെ നാട്ടിലെ അമേരിക്കയിൽ. അമേരിക്കയിൽ ആമിനത്താത്ത ഒരു ജുമാ നടത്തി. അമിനത്താത്തയുടെ ഫോട്ടോ കണ്ട് ഉടവിയില്. അമേരിക്കയിൽ ജുമാ ഖുതുബക്ക് നേതൃത്വം നൽകിയ പ്രൊഫസർ ആമിന വദൂദ്, ചിരിച്ചിരിക്കുന്ന ആമിനത്താത്ത. ആമിനത്താത്ത ജുമാക്ക് മിമ്പറിൽ കയറി അടിപൊളി പ്രസംഗം നടത്തി. ഇറങ്ങി ഇമാമത്ത് നിന്നു, ആണും പെണ്ണൊന്നും വേർതിരിവില്ലാതെ ഒരേ സഫിൽ എന്നിട്ട് ജമാഅത്തായിട്ട് നിസ്കാരവും നടത്തി. അങ്ങനെ നല്ലൊരു ഉഷാറ് ജുമാ നടത്തിയപ്പോൾ രാജ്യത്തുള്ള പണ്ഡിതന്മാരൊക്കെ അത് മോശാന്ന് പറഞ്ഞു, മോശാന്ന് പറഞ്ഞു. അതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ രാജ്യത്തു നിന്നുണ്ടായപ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ നമ്മുടെ ഈ പത്രത്തിൽ എന്താ കൊടുത്ത ഫത്വ? സ്ത്രീകൾ അന്യ പുരുഷന്മാർക്ക് ഇമാമത്ത് നിന്ന് നമസ്കരിക്കലും ഖുതുബ നിർവഹിക്കലും ഉപേക്ഷിക്കുക എന്നതാണ് സൂക്ഷ്മത. അത് ഒഴിവാക്കുകയാണ് നല്ലത്, സൂക്ഷ്മത അത് ഒഴിവാക്കലാണ്. എന്നാൽ എവിടെയെങ്കിലും ഇപ്രകാരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് എതിരായി ജിഹാദ് വിളിക്കാനും കുഫറിന്റെ ഫത്വയും ഹറാമിന്റെ ഫത്വയും പുറപ്പെടുവിക്കാൻ മാത്രം തെളിവുകളുള്ളതല്ലത് ഈ വിഷയം. ഏതെങ്കിലും രാജ്യത്ത് ഇനി അങ്ങനെ നടന്നെങ്കിൽ അതിനെതിരെ കുഫറിന്റെ ഫത്വയും ഒന്നും പറഞ്ഞ് അതിനെതിരെ ജിഹാദ് വിളിക്കാൻ പറ്റിയൊരു വലിയൊരു ഗൗരവമുള്ള വിഷയമൊന്നുമല്ല. സുഹൃത്തുക്കളെ, അപ്പൊ എവിടെ എത്തി, എവിടേക്കായി പോക്ക്? നമ്മൾ ചിന്തിക്കണ്ടേ? ഈ അവസ്ഥയിൽ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു നേതാവ് എന്ത് ചെയ്യാണ്? ഭദ്രദീപം തെളിക്കുകയാണ്. ആരൊക്കെയാണ്? കൊച്ചിയിൽ ചവറ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ എം സലാഹുദ്ദീൻ മദനി, സ്വാമി പുരൂന്താരന്ദ ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ എന്നിവർ മതസൗഹാർദ്ദ ദീപം തെളിച്ചപ്പോൾ, ദീപം തെളിക്കുകയാണ്, മൂന്നാളും കൂടി ഒന്നിച്ച് ദീപം തെളിക്കുകയാണ്. അങ്ങനെ മൂന്നാളും കൂടി ദീപം തെളിക്കുന്ന, ഭദ്രദീപം തെളിക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല സുഹൃത്തുക്കളെ, അതിങ്ങനെ പരത്തി പറയേണ്ട ആവശ്യമില്ല. ചിന്തിക്കണം സുഹൃത്തുക്കളെ. എൻ്റെ ബഹുമാന്യരായ സഹോദരന്മാരോട് സ്നേഹത്തോടുകൂടെ പറയുകയാണ്, എന്തിനാണ് ഈ വാശി? ആശയതലത്തിലുള്ള ഈ രൂപത്തിലുള്ള അപകടങ്ങളിലേക്ക് ചെന്ന് ചാടരുത്. നാം ചിന്തിക്കണം, മനസ്സിലാക്കണം. അങ്ങനെ ഇസ്ലാമികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു രൂപത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. നമ്മൾ ചെലവ് കൊടുത്ത്, നമ്മൾ ശമ്പളം കൊടുക്കുന്ന പത്രത്തിൻ്റെ എഡിറ്റർ വരെ നിങ്ങളെ ഇങ്ങനെ കുത്തുമ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ അടുത്ത മാസം അയാൾക്ക് വലിയ ശമ്പളം കൊടുത്തത്? പത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ, അയാൾ വിചാരിക്കുന്ന അയാൾ വലിയ നേതാവാണെന്ന, അഴീക്കോടം മാഷി. അഴീക്കോടം മാഷി എന്താ എഴുതിയത്? ഈ സാനിയ മിർസ എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണ് നാട്ടിലൊക്കെ ഇങ്ങനെ നടന്ന് കളിക്കാൻ തുടങ്ങി. സാനിയ മിർസ നാട്ടിലൊട്ടാകെ നടന്ന് കളിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ ഉണ്ടായത്? അങ്ങനെ ഒരുപാട് ആളുകൾ കളിക്കുന്നുണ്ട്. കളിക്കുമ്പോൾ അവരുടെ വസ്ത്രമോ അവരുടെ നിക്കറോ അവരുടെ ബനിയനോ അവരുടെ മുണ്ടോ ഒന്നും ആരും വിഷയാക്കാറില്ല. കളിക്കുന്നവർ കളിച്ചോട്ടെ, പക്ഷെ ഇത് അതല്ല പ്രശ്നം. സാനിയക്കൊരു ഇസ്ലാമിക പരിവേഷം നൽകി മാധ്യമങ്ങൾ. അവൾ നല്ല ഭക്തിയുള്ള പെണ്ണാ, അവളെ ബാപ്പീമ്മയൊക്കെ ഇപ്പോൾ ഉംറക്ക് പോയിരിക്കുകയാണ്. എന്തിനാ മനമുരുകി തേടാൻ മകളുടെ വിജയത്തിന് വേണ്ടി? അപ്പം അത്രയും നല്ലൊരു ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് സാനിയ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, ഏ മുസ്ലിം പെൺകുടിമാരെ, നിങ്ങൾക്കും സാനിയയെ പോലെ ആയിക്കൂടെ എന്നൊരു പ്രമേയം ജനങ്ങളുടെ മുമ്പാകെ എടുത്തു കാണിക്കുന്ന നിലക്ക് ഈ രാജ്യത്തുള്ള മീഡിയകൾ മുഴുവൻ സാനിയയെ ഒരു വീരനായികയായി, ഒരു മുസ്ലിം ഉമ്മത്തിൻ്റെ വനിതാ മാതൃകാ വനിതയായി ചിത്രീകരിച്ചപ്പോൾ രാജ്യത്തുടനീളമുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, ആ പെണ്ണ് മുസ്ലാമികമായ വേഷമല്ല ധരിച്ചിട്ടുള്ളതുകൊണ്ട് ആ പെണ്ണ് ഞങ്ങൾ ഇസ്ലാം അംഗീകരിക്കുന്ന കളിക്കാരിയല്ല. അത് പറഞ്ഞപ്പോ രാജ്യത്തുള്ള പത്രങ്ങളൊക്കെ കളിയാക്കി. കളിയാക്കിയപ്പോ നമ്മൾ ഈ അഴീക്കോടം മാഷും കളിയാക്കിയേ. അഴീക്കോടം മാഷി കളിയാക്കിയപ്പോ പറഞ്ഞ വാക്കുകൾ കേൾക്കണം. എന്താ പത്രത്തിലെഴുതുന്നത് നോക്കിക്കോളൂ. വസ്ത്രധാരണം സംബന്ധിച്ച് ഒരു മതത്തിലും ആധികാരികങ്ങളായ അടിസ്ഥാന വേദഗ്രന്ഥങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത കേവല നിയമങ്ങൾ വിധിക്കപ്പെട്ടിട്ടില്ല. നോക്കണം മാഷൊരു വിവരം. ഇവര് അഴീക്കോടം മാഷ എന്തിനാ എഡിറ്റർ ആക്കിയത്? ഇസ്ലാം ദീൻ പഠിപ്പിച്ചു കൊടുക്കാനാ. കൊല്ല എത്രയാ അയാൾക്ക് ഇതുവരെ അറിഞ്ഞൂടാ? അയാൾക്കൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല ഇതുവരെ. അയാൾക്കറിയില്ല എന്തറിയില്ല? വസ്ത്രധാരണം സംബന്ധിച്ച് ഖുർആനിലുള്ള നിയമം അയാൾക്കറിയില്ല. എന്നാൽ അയാൾ പറയണെന്താ, ഒരു മതത്തിലും ആധികാരികങ്ങളായ അടിസ്ഥാന വേദഗ്രന്ഥങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത കേവല നിയമങ്ങൾ വിധിക്കപ്പെട്ടിട്ടില്ല. ഖുർആനിൽ എത്ര ആയത്തുണ്ട് പെണ്ണിന്റെ വേഷത്തെ കുറിച്ച് പറയുന്നത്? പോകട്ടെ, ഇനി കേട്ടോളൂ, ഇനി കേട്ടോളൂ. ഈ ശമ്പളം കൊടുത്ത് പോറ്റുന്ന മഹാനവറുകള്, ഈ രാജ്യത്തുള്ള മുസ്ലിം പണ്ഡിതന്മാരെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചതെന്ന് കേട്ടോളൂ, എന്നിട്ട് ചിന്തിച്ചോളൂ, നല്ലോണം ആലോചിച്ചോളൂ. എന്താ പറഞ്ഞത്? പൊതുവിൽ മാഷി പറയണ്, എവിടെയായിരുന്നത്? നമ്മുടെ ധർമ്മസമരത്തിന് വേണ്ടി ഷെയർ വിരിച്ചെടുത്തുകൊണ്ട് വലിയ ജിഹാദിന് വേണ്ടി സ്വതക്ക ചെയ്യാൻ പ്രേരിപ്പിച്ച നമ്മുടെ പത്രത്തിൽ എന്തായിരുന്നത് കേട്ടോളൂ.
പൊതുവിൽ വസ്ത്രത്തിൻ്റെ ഇറക്കം മുതലായതെല്ലാം കളിക്കുന്നവരുടെ നിഷ്പ്രയാസമായ ചലനത്തെ സഹായിക്കുന്ന മട്ടിലാണ് നിയന്ത്രിച്ചു വരുന്നത്. അവയവ പ്രകടനം ഇതിൻ്റെ ലക്ഷ്യമല്ല. ഇക്കാര്യത്തിൽ മതപണ്ഡിതരും സംഘടനകളും ഇടപെടാതിരിക്കുന്നതാണ് ഉചിതം. മതപണ്ഡിതന്മാരും സംഘടനകളും ഒന്നിലും ഇടപെടണ്ട, ഇനി കേട്ടോളൂ. കുപ്പായത്തിൻ്റെ നീളവും വീതിയും മറ്റും തയ്യൽക്കാരൻ ശ്രദ്ധിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വലിയമാരെ, അത് ശ്രദ്ധിക്കാൻ ടൈലറുണ്ട്. ഇറക്കെത്ര വേണം, വഴക്കെത്ര വേണം, മണ്ണെത്ര വേണം, വീതി എത്ര വേണം, അത് തീരുമാനിക്കാൻ നിങ്ങളല്ല, അതിനിവിടെ ടൈലർമാരുണ്ട്. പിന്നെ കളിയെ നിയന്ത്രിക്കുന്ന സംഘം വേറെയുണ്ട്, അത് അവർ തീരുമാനിച്ചോളും. കളിക്ക് നിങ്ങളൊക്കെ ഒന്നും ബൈലൊന്നും അറിയില്ലല്ലോ, ബന്ധമല്ലല്ലോ. നിങ്ങൾ ടൈലറും അല്ല, കളിയെ നിയന്ത്രിക്കുന്ന കമ്മിറ്റിയല്ല, എന്തിനാ നിങ്ങൾ ഇടപെടുന്നത്? തീർന്നില്ല, ഇനി കേട്ടോളൂ. കളി അറിയാത്തവർക്ക് അഭിപ്രായം പറയാനുള്ള വേദിയല്ല ടെന്നീസും ക്രിക്കറ്റും മറ്റും. കോമൺ സെൻസ് ഉള്ള ആരും മതപ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ രംഗത്ത് കടന്നു വരില്ല. അപ്പൊ കോമൺ സെൻസും കൂടി ഇല്ലാന്നാ പണ്ഡിതന്മാർക്ക് പറഞ്ഞത്. ഇങ്ങനെ ആരെങ്കിലും വിമർശിക്കോ? രാജ്യത്തുള്ള മതപണ്ഡിതന്മാർക്ക് ആധുനിക കലയെ സംബന്ധിച്ച് വിവരമില്ല എന്ന് പറഞ്ഞെങ്കിൽ പോട്ടെ, കോമൺ സെൻസ് ഇല്ലാന്നാ മാഷ് പറഞ്ഞത്. കോമൺ സെൻസ് ഇല്ല കേട്ടോ. കോമൺ സെൻസ് ഉള്ള ആരും മതപ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ രംഗത്ത് കടന്നു വരില്ല. മുണ്ടുടുത്ത് ഫുട്ബോൾ കളിക്കാൻ ഫുട്ബോൾ വസ്ത്രധാരണ രീതി അനുസരിക്കണം. ഇസ്ലാം മത പണ്ഡിതന്മാരുടെ വിലക്ഷണ നിർദ്ദേശങ്ങൾ സാനിയ സ്വീകരിച്ചാൽ ഇന്ത്യക്കും ലോകത്തിനും നല്ലൊരു കളിക്കാരി നഷ്ടമാകും, അത്രയേയുള്ളൂ. ഇസ്ലാമിന് അതുകൊണ്ട് എന്താണ് നേട്ടം എന്ന് മതപ്രവർത്തകർ ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്ന് ശീതീകരിച്ച റൂമിലിരുന്നു കൊണ്ട് ലേഖനം എഴുതി കൊടുത്ത സാറിനെതിരെ ഈ പത്രത്തിൽ എന്തേ ഒന്നും മിണ്ടാഞ്ഞ് അല്ലേ? നിങ്ങൾ ശമ്പളം കൊടുക്കുക എന്നിട്ട് അയാളെ കൊണ്ട് ഇസ്ലാമിനെ തെറി പറയിക്കുക. ശമ്പളം കൊടുക്കുന്ന കയ്യിനെ പറ്റി പോലും പറയണം എന്താ? കോമൺ സെൻസ് ഇല്ലാത്തവര് ഇതെങ്ങനെ വാങ്ങുക കൊടുക്കുക? എന്തിനിങ്ങനെ തരം താഴണം? എന്തിനിങ്ങനെ നമ്മുടെ അഭിമാനം ഈ രൂപത്തിലുള്ള ഇസ്ലാമിക വിരുദ്ധ ശക്തികളുടെ മുമ്പിൽ അടിയറവെക്കണം? നമുക്ക് നമ്മുടെ ഇസ്സത്തില്ലേ സുഹൃത്തുക്കളെ? വിശുദ്ധ ഖുർആനിനെ തള്ളിപ്പറയുന്നവരെ, ഇസ്ലാമിന്റെ സുന്ദരമായ ആശയാദർശങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കുന്നവരെ, രാജ്യത്തിന്റെ മുമ്പിൽ ഇക്കിളിപ്പെടുത്തുന്ന വേഷവുമായി പ്രത്യക്ഷപ്പെടുത്തുന്ന നായികമാരെ, വീരനായികമാരും ധീരവനിതകളുമായി ചിത്രീകരിക്കുന്നവരെ എങ്ങനെ വെച്ച് പൊറുപ്പിക്കാൻ സാധിക്കുന്നു നമുക്ക്? അവർ അവരുടെ ആശയം പറഞ്ഞോട്ടെ, പക്ഷേ അത് ഇസ്ലാമിന്റെ ലേബിളിലും ഇസ്ലാമിന്റെ ശമ്പളം പറ്റിയിട്ടും അതിന്റെ ചെലവിലും ആവരുത്. അതിനുള്ള ഒത്താശ ചെയ്തു കൊടുക്കരുത്. അത്രമാത്രം നമ്മൾ അധപ്പതനത്തിലേക്ക് നീങ്ങിക്കൂടാ. ഈ നിലക്ക് ശരീഅത്തിനെ തന്നെ വിമർശിക്കുന്ന ലേഖനങ്ങളും മുമ്പ് സൂചിപ്പിക്കാറുണ്ട് പലപ്പോഴും. മാധ്യമത്തിൽ തന്നെ കണ്ണിന്റെ പ്രശ്നം വന്നപ്പോ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഒരു വിഷയമല്ലാതെ പോയി. എന്താ അവര് പറഞ്ഞത്? അവര് നൗഷാദിന്റെ ഫോട്ടോ അടക്കം കൊടുത്തിട്ട് പറഞ്ഞു നൗഷാദിന്റെ ശിക്ഷ നടപ്പാക്കരുത്. രാജ്യാന്തര മനുഷ്യാവകാശ സംഘടന, മാധ്യമത്തിന്റെ ഗൾഫ് മാധ്യമം, നമ്മളവിടെ ഇറങ്ങുന്നതാണ്, ഗൾഫ് മാധ്യമത്തിന്റെ ഒന്നാമത്തെ പേജിൽ തന്നെ ബോക്സ് ന്യൂസിൽ കൊടുത്തതെന്താണ്? സൗദി കോടതി കണ്ണ് ചൂഴ്ന്നെടുക്കാൻ വിധിച്ച, നോക്കണം നിങ്ങൾ, ഈ പ്രയോഗം തന്നെ അനിസ്ലാമികമാണ്. കണ്ണ് ചൂലിയ, ഒരു കത്തിയും ഒരു ചുറ്റികിടുത്തുങ്ങാണ്ട് ഇങ്ങോട്ട് ചക്കയില്ലെന്ന് ചുളപെയ്തെടുക്കും പോലെ ചൂഴ്ന്നെടുക്കുക എന്നല്ലേ ഇത് വായിക്കുന്ന ആളുകൾ തോന്നുക? അങ്ങനെയാണോ ഇത്? ചൂഴ്ന്നെടുക്കാൻ വിധിച്ച മലയാളിയായ നൗഷാദിന്റെ ശിക്ഷാ ഇളവിന് രാജ്യാന്തര മനുഷ്യാവകാശ സംഘടനകൾ ഇടപെടുന്നു. ഇവിടെ നോക്കൂ, കണ്ണിനു പകരം കണ്ണ് എന്ന ശിക്ഷ നീതിയുടെ കപടവേഷം അണിഞ്ഞെത്തുന്ന പീഡനം തന്നെയാണെന്ന് ന്യൂയോർക്ക് ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അഭിപ്രായപ്പെട്ടു. ഇത് മാധ്യമക്കാരൻ കടമെടുത്ത എഴുതിയില്ലേ? മാധ്യമക്കാരൻ അംഗീകരിക്കുന്നുണ്ടോ? അതിന്റെ അടിയിൽ തന്നെ ഇസ്ലാമികമായ ചിന്താഗതിയല്ല ഇത് തെറ്റാണെന്ന് പറയാൻ ആർജവം കാണിച്ചോ? കാണിച്ചില്ല. അപ്പൊ നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞവരാശയത്തെ അത് കാപട്യമാണ് ക്രൂരമാണെന്ന് പറഞ്ഞപ്പോ അതും സർക്കുലേഷന് വേണ്ടി തങ്ങളുടെ പത്രത്തിന്റെ ഒന്നാം കോളത്തിൽ തന്നെ കൃത്യമായി എഴുതാൻ മാത്രം അതപ്പതിച്ചു പോയല്ലോ നമ്മുടെ സുഹൃത്തുക്കൾ. ചിന്തിക്കുക, ഇതിനൊക്കെ കാരണം എന്താണ്? ഇസ്ലാമികമായ രൂപത്തിലുള്ളൊരവസ്ഥയിൽ നിന്ന് മാറിപ്പോയതാണ്. നമ്മുടെ നാട്ടിലെ ഒരു കോമാളി നടൻ ഈ ഇസ്ലാമിക ശരീഅത്തിലെ പൗത്രന്റെ സ്വത്തവകാശത്തെ എതിർക്കുന്നത് കാടത്തമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നാടകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ലേഖനം കൊടുത്തപ്പോൾ അത് മാധ്യമക്കാരൻ വാങ്ങി എഴുതി. അതിനെതിരെ അന്നത്തെ മാധ്യമത്തിലൊന്നും കൊടുത്തില്ല. പിന്നെ ഞങ്ങൾ വേറെ വിശദീകരിച്ചു എന്നാ പറയുന്നത്? അത് തിരുത്തല്ല. ആ നിലക്കൊക്കെ ശരീഅത്തിനെതിരെയുള്ള വിമർശനങ്ങളും പാടും വന്നുകൊണ്ടിരിക്കുന്നു, പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏതിനും ഹാക്കിമിയത്തുല്ലാഹി ഇത്തരം കാര്യങ്ങളിലൊന്നും നടപ്പിലാക്കാതെ പല രൂപത്തിൽ ഓരോരുത്തർക്കും അവരവർക്ക്
തോന്നുന്ന നിലക്കുള്ള അവതരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവിടെയൊക്കെ പഴച്ചതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ച് പൂർത്തിയാക്കി തന്ന ദീനുൽ ഇസ്ലാം. അത് മനസ്സിലാക്കാൻ നമുക്കൊരു രീതിയുണ്ട്. ആ രീതി മഹാന്മാരായ സ്വഹാബിമാര് മനസ്സിലാക്കിയതുപോലെയാണ്. ആ രീതി മനസ്സിലാക്കാതെ വന്നപ്പോ രാജ്യത്തിപ്പോ ഒന്നിനും ഒരു പ്രശ്നമല്ലാതെയായി. ഈ അടുത്താണ് കോഴിക്കോട് നടന്നതെന്ത്? ഫിലിം ഫെസ്റ്റിവൽ, ചലച്ചിത്രോത്സവം നടന്നു. ഒരു വിഷയമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന ഇപ്പൊ ചലച്ചിത്രോത്സവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ സിനിമാ മേഖലകളിൽ നിന്ന് മാറി നിന്നപ്പോൾ സിനിമാ രംഗം ദുഷിച്ചതാണ് നമ്മൾ മുന്നോട്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന, ഏറ്റവും വളരെ കൃത്യമായി ജനങ്ങളെ ചിന്തിപ്പിക്കേണ്ടുന്ന പല രൂപത്തിലുള്ള പ്രമേയങ്ങൾ കൊണ്ടുവരികയാണ്. ഈ അവസ്ഥയിൽ നിന്നൊക്കെ മാറ്റം വരാനുള്ള ഒരു കൃത്യമായ ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകണം. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച് പൂർത്തിയാക്കി തന്ന ദീനുൽ ഇസ്ലാമിനെ അത് മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കാതെ വന്നപ്പോൾ അടിത്തറയിൽ നിന്ന് തെറ്റിപ്പോകുമ്പോൾ എവിടേക്കൊക്കെയാണ് ചെന്ന് പതിക്കുക എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ കേട്ടതൊക്കെ. അതുകൊണ്ട് നാം ചിന്തിക്കുക, നമുക്കാരോടും വാശിയില്ല, ആരോടും വെറുപ്പില്ല, ആരോടും പ്രത്യേകിച്ച് വഴക്കുകളില്ല, ആരോടും വൈരാഗ്യമില്ല. ഈ പറയുന്ന ആശയങ്ങൾ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക സുഹൃത്തുക്കളെ. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ അജയ്യത കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെങ്കിൽ ഈ രാജ്യത്ത് മറ്റുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ഭൂമികയിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുത്തുമ്പോഴാണ് അതിന് സാധിക്കുക. അതിന് നമ്മൾ വിവരം നേടണം, അറിവ് നേടണം. എന്താണ് വ്യത്യാസങ്ങൾ എന്ന് വെറുതെ കേവലം ഉപരിപ്ലവമായ തട്ടിമൂളലുകൾ കൊണ്ട് കാര്യമില്ല. അടിസ്ഥാനപരമായി താത്വികമായി തന്നെ നമ്മൾ പഠിക്കണം. അങ്ങനെ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ആശയങ്ങൾ പഠിക്കാനാണ് പരിശുദ്ധ ഖുർആനും ഹദീസുകളും ഒക്കെ പഠിപ്പിക്കപ്പെടുന്ന ലേണിംഗ് കോഴ്സുകളിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിലെ വിദ്യാർത്ഥികളാവണം. കൃത്യമായി പഠിക്കുകയും പകർത്തുകയും ചെയ്തുകൊണ്ട് എന്താണ് ഈ ഇസ്ലാഹി പ്രസ്ഥാനം ഈ രാജ്യത്ത് പറയുന്നത്, അത് നമ്മൾ ഉൾക്കൊള്ളണം. എനിക്ക് എൻ്റെ ഉമ്മമാരോടും പെങ്ങന്മാരോടും പറയാനുള്ളത്, അതുപോലെ തന്നെ മുഴുവൻ സഹോദരങ്ങളോടും പറയാനുള്ളത്, നമ്മുടെ വീടുകളിൽ നമ്മുടെ ഗാർഹികാന്തരീക്ഷം മലീമസമായി കൊണ്ടിരിക്കുകയാണ്. ഇൻ്റർനെറ്റിൻ്റെ കുതിച്ചുകുയർപ്പിൽ ശക്തമായ നിലക്കുള്ള വിവിധ രൂപത്തിലുള്ള പല മോശപ്പെട്ട രൂപത്തിലുള്ള കൃത്യമായ അവതരണങ്ങളും ഇന്ന് സൈറ്റുകളിൽ ലഭ്യമാണ്. നമ്മുടെ കുരുന്നു മക്കൾ, നമ്മുടെ വളർന്നു വരുന്ന ചെറുപ്പക്കാരികൾ മോശപ്പെട്ടൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ വളരെ മോശമായൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അശ്ലീലതകൾ തകർത്താടുകയാണ്, ആഭാസത്തരങ്ങൾ വളർന്നു വലുതാവുകയാണ്, അധാർമികതകൾ വളരുകയാണ്, മദ്യവും മയക്കുമരുന്നും ലഹരിയും പടരുകയാണ്, തോന്നിയാസങ്ങൾ പടരുകയാണ്, ശിർക്കിനുവരെ പ്രചാരങ്ങൾ ഇന്ന് ശക്തമായി തന്നെ മീഡിയകളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശിർക്കിന് അനുകൂലമായ രൂപത്തിലുള്ള അത് പ്രചരിപ്പിക്കുന്ന രൂപത്തിലാണ് മാധ്യമങ്ങളിലെ സീരിയലുകളും എല്ലാ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ലേഖനങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളെ ശ്രദ്ധിക്കുക. ഒരു 100 കണ്ണുകൾ ഉണ്ടായാലും മക്കളെ ശ്രദ്ധിക്കാനാവില്ലെന്ന് വന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. നാം വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കാലുവെക്കണം. 5 നേരത്തെ നമസ്കാരം പള്ളിയിൽ ജമാഅത്തായി നിർവഹിക്കുന്ന മക്കളെ വളർത്തിയുണ്ടാക്കണം. അതുപോലെ തന്നെ സകാത്തിന്റെ പാഠങ്ങൾ പഠിപ്പിക്കപ്പെടണം, ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിപ്പിക്കണം, പലിശയുടെ ഗൗരവം പറയണം, കണ്ണ് ഹറാമിലേക്ക് പോകരുതെന്ന് പഠിപ്പിക്കണം, കാതുകൊണ്ട് ഹറാമായ സംഗീതം കേൾക്കുന്ന അവസ്ഥയിലേക്ക് പോകരുതെന്ന് പറയണം, അനിസ്ലാമികമായ പാർട്ടികളിലും പ്രസ്ഥാനങ്ങളിലും പോയി പെടരുതെന്ന് ഉപദേശിക്കണം. അങ്ങനെ ഇസ്ലാമികമായ സുന്ദരമായ ആഹ്റത്തിലേക്ക് ജനങ്ങളെ അവിടെയുള്ള രക്ഷയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ആ നിലക്കുള്ള പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളിൽ ആവുന്ന നിലക്ക് പങ്കാളികളാകുന്നവരായിരിക്കണം ഓരോ ഇസ്ലാഹി പ്രവർത്തകനും എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലയ്ക്ക് ഇസ്ലാമികമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ കൃത്യമായി വായിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാഹ് മാസികയുടെ കാര്യം നിങ്ങൾ മറന്നുപോകരുത്. ഈ രാജ്യത്തിൻ്റെ മുക്കുമൂലകളിൽ തൗഹീദിൻ്റെ ശക്തമായ ശബ്ദമെത്തിക്കാൻ വേണ്ടി മുഖം നോക്കാതെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന, വ്യക്തമായ ആദർശം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാസികയാണ് വിചിന്തനം വാരിക പോലെ, അൽമനാറ് മാസിക പോലെ, സ്നേഹസംവാദം മാസിക പോലെ ഇസ്ലാഹ് മാസികയും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളതിൻ്റെ പ്രബോധകരാവണം, പ്രചാരകരാവണം. അതിൻ്റെ ഇമിറ്റേഷനായി വളർന്നുകൊണ്ടിരിക്കുന്ന രൂപത്തിലുള്ള തവരകളെ നിങ്ങൾ തിരിച്ചറിയണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആദർശ പ്രസ്ഥാനത്തിൻ്റെ ശക്തമായ ശബ്ദമാണ് ഇസ്ലാം. അത് തകർന്നുകൂടാ, അത് തളർന്നുകൂടാ, നിങ്ങളതിനെ പോഷിപ്പിക്കണം. നിങ്ങളതില്ലാത്ത വീടുകളിലേക്ക് വഴിചേർത്തി കൊടുത്തുകൊണ്ട് നിങ്ങളതിൻ്റെ സഹായികളാവണം, നിങ്ങൾ സഹകാരികളാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളയുടെ ആദർശത്തെ കുബൂരിസം എങ്ങനെയാണ് ദുർവ്യാഖ്യാനിക്കുന്നത്, മൗദൂദിസം എങ്ങനെയാണ് ദുർവ്യാഖ്യാനിക്കുന്നത്, തരീക്കത്തുകൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്, വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ മുമ്പിൽ നിങ്ങളത് വിശദീകരിച്ചു കൊടുക്കണം. അങ്ങനെ ഏറ്റവും വലിയ നന്മയിലേക്കുള്ള ക്ഷണം നടത്തുന്ന ആളുകളായി, തിന്മയെ പ്രതിരോധിക്കുന്ന ആളുകളായിക്കൊണ്ട് നാം മാറണം. ശക്തമായി അജയ്യമായി നിലകൊള്ളാൻ ഈ രാജ്യത്ത് ഇസ്ലാഹി പ്രസ്ഥാനമേയുള്ളൂ. അത് അഹങ്കാരം പറയുന്നതല്ല, അല്ലാഹു നമ്മെ ഏൽപ്പിച്ച ദൗത്യമാണത്. ആ ദൗത്യത്തിന്റെ പാതയിൽ പതറാതെ, ഒരിക്കലും തളരാത്ത മനസ്സുമായി ആര് എന്ത് നേടിയാലും ഞങ്ങൾക്ക് വലുത് അല്ലാഹുവിന്റെ ദീനാണ്, ആഖിറമാണ്, ബർസഖിൽ രക്ഷയാണ്, പരലോകത്ത് സമാധാനമാണ്. അല്ലാഹു
അള്ളാഹു നിങ്ങളെ ശാന്തിനികേതനിലേക്ക് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. അവിടെ നമുക്ക് ഒരുമിച്ച് കൂടണം. ഇതുപോലെ റബ്ബുൽ ആലമീൻ അമ്മയെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിക്കാനും പകർത്താനും അതനുസരിച്ചുകൊണ്ട് തന്നെ ജീവിതത്തെ ക്രമീകരിക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിട്ടുള്ള പാളിച്ചകൾ, അബദ്ധങ്ങൾ, പോരായ്മകൾ അർഹമുറാഹിമീനായ തമ്പുരാൻ പുറത്തു തരുമാറാകട്ടെ. ഇസ്ലാമികമായ സ്വഭാവങ്ങളും മൂല്യങ്ങളും മരണം വരെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ രൂപത്തിൽ തന്നെ ജീവിക്കുന്ന, അങ്ങനെ തന്നെ മരിക്കുന്ന മഹാത്മാക്കളോടൊപ്പം അവൻ്റെ സ്വർഗീയാരാമത്തിൽ ഒരുമിച്ച് ചേരാൻ അസുലഭമായ സൗഭാഗ്യം ലഭിക്കപ്പെടുന്ന നല്ലവരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ വാക്കുകൾ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ആരോഗ്യവും ആഫിയത്തും വിജ്ഞാന വർധനവും ഈമാനികമായ വർധനവും അവസാനത്തെ അന്ത്യനിമിഷം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന രംഗം ഏറ്റവും ഖൈറായ നിമിഷവുമാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻത ഗഫൂറുർ റഹീം തവഫ്ഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.